മോഹൻ ബഗാനിലേക്കുള്ള സഹൽ അബ്ദുൾ സമദിൻ്റെ മാറ്റത്തെ പിന്തുണച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻതാരം സി കെ വിനീത്. സാമ്പത്തികമായും കരിയറിലും ഈ മാറ്റം സഹലിന് ഗുണം ചെയ്യും. മറ്റ് ക്ലബ്ബുകളുടെ ഓഫറുകൾ സ്വീകരിക്കാതെ ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് തനിക്ക് തിരിച്ചടിയുണ്ടായിട്ടുണ്ട്. തൻ്റെ തെറ്റ് സഹൽ ആവർത്തിക്കാതിരുന്നതിൽ സന്തോഷമെന്നും സി കെ വിനീത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2017 മുതൽ കേരളത്തിന് വേണ്ടി കളിച്ചതാണ് സഹൽ. പിന്നീട് 2019 ആകുമ്പോൾ ഒരു പ്രധാന ഒരു പോസ്റ്റർ ബോയ് ആയി തന്നെ മാറിയ ആളാണ്. ഇപ്പോൾ സഹലിപ്പം ബഗാനിലേക്ക് പോകുമ്പോൾ അത് കേരള ടീമിനത് തിരിച്ചടിയാണോ? കേരള ടീമിന് ചിലപ്പോൾ തിരിച്ചടിയായിരിക്കും, കാരണം അതേപോലെ ഒരു നല്ല പ്ലെയറിനെ വിട്ട് കളയുക എന്നുള്ളത് തിരിച്ചടിയായിരിക്കും. പക്ഷേ സഹലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ചൊരു കാര്യമല്ല. കാരണം നമ്മൾ എപ്പോഴും ഒരേ ടീമിൽ നിൽക്കുക എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും നടക്കുന്ന കാര്യമല്ല. ഇപ്പം സഹൽ പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹലിന് നല്ലതാവാനേ ചാൻസ് ഉള്ളൂ. കാരണം ഈ പറയുന്ന കൊൽക്കത്ത ടീം, ബഗാൻ ടീം AFC കപ്പ് കളിക്കുന്നുണ്ട്, എല്ലാ ടൂർണമെൻറ്റുകളും കളിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ ടൂർണമെൻറ്റും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി, അതായത് ചാമ്പ്യന്മാരാകാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ആ ടീമിൽ പോയി കളിക്കുക എന്ന് പറയുന്നത് അവൻ്റെ കരിയറിനും പിന്നെ ഫിനാൻഷ്യലി പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവന് പേഴ്സണലി നല്ലതായിരിക്കും. അത് നല്ല ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മധ്യനിരയിലും മുന്നേറ്റത്തിലൊക്കെ ഒരുപോലെ തിളങ്ങാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ്. അയാൾ പോകുമ്പോൾ പകരം ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഒരു ജെല്ലാക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണോ? ഇപ്പം സഹലിന് ഇവർ വിട്ട സഹലിനെ പോലത്തെ അല്ലെങ്കിൽ സഹലിനെ അങ്ങോട്ട് നല്ലോണം കളിക്കുന്ന പ്ലെയറിനെ ഇവർ കണ്ടെത്തുകയും ആ പൊസിഷൻ അവർ എന്താ പറയുക ആ പൊസിഷനിലേക്ക് അവർ പ്രിപ്പയർ ചെയ്തെടുക്കുകയും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നോർമലാണ്, അതങ്ങനെ ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ടോ വേറെ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനിയുള്ള സമയം ഉണ്ടോയെന്ന് അറിയില്ല, കാരണം എനിക്ക് തോന്നുന്നു 2-3 ദിവസം കൂടി സൈനിങ് തീരാനുള്ളൂ എന്ന് തോന്നുന്നു. ഈ ആരാധകരൊക്കെ ആയിട്ട് ഒരുപാട് എൻഗേജ് ചെയ്യുന്ന ആളാണ് സഹൽ. അപ്പോൾ അത് ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ആരാധകർ നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ? അല്ല, ആരാധകർക്ക് എന്തുകൊണ്ടും നിരാശയായിരിക്കും. അത് നല്ലൊരു പ്ലെയർ പോകുമ്പോൾ എന്തുകൊണ്ടും നിരാശയായിരിക്കും നമ്മളെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പം പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് എപ്പോഴും ഫാൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അവർ കളിക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷേ എപ്പോഴും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറയുന്ന കുറേ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും ഇവരുടെ തീരുമാനങ്ങൾക്ക്. പേഴ്സണൽ റീസൺസ് ഉണ്ടാവും, മാനേജ്മെൻറ്റിൻ്റെ റീസൺസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ റീസൺസ് ഉണ്ടാവും, സ്വന്തം കരിയർ നോക്കിയിട്ടായിരിക്കും, അങ്ങനെ പല റീസൺസ് ഉണ്ടാവും ഇവർ പോകാൻ കാരണം. ഇപ്പം ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചെന്ന് ഒരാളാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ എങ്ങനെയെങ്കിലും നിൽക്കണമെന്ന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാരാണ്. എനിക്ക് നല്ലോണം കളിക്കുന്ന സമയത്ത് നല്ല ഓഫർ ഉണ്ടായപ്പോഴും ഞാൻ പോയിട്ടില്ല. അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത കൊല്ലം തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. സഹൽ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നല്ലൊരു ഓഫർ വന്നപ്പോൾ അവൻ പോയി എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്ത തെറ്റ് അവൻ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ അന്ന് അങ്ങനെ ഒരു ഇമോഷണലി എല്ലാ ഒരു കുറച്ചും കൂടി വൈസായിട്ട് ഡിസിഷൻ എടുക്കണമായിരുന്നു എന്നാണോ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നത് താങ്കൾക്ക്? അല്ല, എനിക്ക് റിഗ്രറ്റ് ഇല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇമോഷണലി ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര എൻ്റെ നാട്, എൻ്റെ നാട്ടിൽ ആൾക്കാർ, എൻ്റെ നാടിന് വേണ്ടി കളിക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട് ഇല്ല എന്നുള്ളതാണ് അതിന് ശേഷമുള്ള കാഴ്ച കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സഹലെടുത്ത തീരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം അവന് പേഴ്സണലിയും അവൻ്റെ കരിയറിനും ഏറ്റവും നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. സഹലിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ അടുത്ത് നിന്ന് കണ്ട സി കെ വിനീതാണ് പറയുന്നത്. കരിയറിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നു, അത് അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. ആരാധകർക്ക് ഒരു ഉറപ്പായും നിരാശയുണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഈ ഫുട്ബോൾ അങ്ങനെയാണ്, ഫുട്ബോൾ കളിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനമെന്നാണ് പറഞ്ഞു വെക്കുന്നത്.